ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ബീസ്റ്റ് സൺ നെക്സ്റ്റിൽ ആഡ് ഫ്രീ എന്റർടൈൻമെന്റ് ഇപ്പോൾ ഒരു മാസം വെറും 99 രൂപയ്ക്ക്. എനിക്കാകെ പേടിയാവോ, അയ്യോ കൂടോത്രമൊക്കെ ചെയ്ത ഈ കുടുംബം നശിച്ചു. അച്ഛമ്മ നീ പേടിച്ച ഭാവത്തിലിരിക്കുന്നെ? പേടിച്ച ഭാവത്തിലല്ല, പേടിച്ച അരണ്ട് തന്നെ ഇരിക്കുക. എന്താ അച്ഛമ്മ ഇത്? അച്ഛമ്മയുടെ എത്ര ആവണോ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കരുതെന്ന്? മോൾക്കത് പറയാം. എനിക്കിതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വിശ്വാസ. കൂടോത്രം കഴിഞ്ഞു, ഇനി ആഭിചാരം ചെയ്യുന്ന അവള് പറഞ്ഞിരിക്കുന്നെ. ആഭിചാരം എന്ന് പറഞ്ഞ എന്താന്ന് മോൾക്ക് അറിയാവോ? എന്റെ അമ്മേ, ഇനി ആഭിചാരം എന്നൊക്കെ പറഞ്ഞ് മോളെ പേടിപ്പിച്ചോ അമ്മ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ദൈവവിശ്വാസം ഉണ്ടല്ലോ നമുക്ക്, അപ്പൊ ഒരു ദോഷവും വരില്ല. വെറുതെ ഇങ്ങനെ പേടിക്കാതിരുന്നാ മതി. നിനക്കറിയില്ല സുജ, എന്നെ കൊല്ലാൻ വേണ്ടി റൂബി ഏത് മാർഗവും സ്വീകരിക്കും. ഏത് വിധേനയും എന്റെ ശവം കണ്ടിട്ടേ അവൾ അടങ്ങൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊന്നും പേടിക്കരുതെന്ന്. അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരാൾക്ക് വന്ന് കൊല്ലാൻ പറ്റുമോ നമ്മളെ? നമ്മൾ അതിനു വേണ്ടി നിന്നു കൊടുക്കൂ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ നല്ലവണ്ണം പേടിക്കണം. ഞാൻ ആദ്യം മുതലേ അവളെക്കുറിച്ച് സംശയിച്ചതാ. നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചാലോ സുജാതെ? എങ്ങനെയാ ഇവിടെ പേടിച്ച് പേടിച്ചിങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ അവളെ പേടിച്ചൊന്നും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലമ്മേ. അങ്ങനെ നമ്മൾ പേടിച്ചോടാൻ തുടങ്ങിയ ഇനി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും അവള് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ തന്നെ താമസിക്കും. ഇനി എന്ത് സംഭവിച്ചാലും അമ്മ ആവശ്യമില്ലാതെ പേടിക്കാതിരുന്നാ മതി. ധൈര്യമായിട്ടിരിക്ക. എനിക്ക് പേടിയില്ലല്ലോ. എനിക്കും പേടിയില്ല. പേടിക്കൊന്നും വേണ്ട അച്ഛമ്മേ, എന്ത് വന്നാലും നമുക്ക് നോക്കാം. പിന്നെ ആഭിചാരം അതൊന്നും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നേ. ഞാനിതൊക്കെ പണ്ടേ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്താലും അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും. എന്തായാലും ഇവിടെ ഭൂതപ്രേതാദികളൊന്നും ഇല്ലാന്ന് അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ അവള് കാണിക്കുന്ന കാര്യങ്ങളല്ലേ, അതിന് പ്രതിവിധി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. മനസ്സിലായോ?